ഇന്ത്യയിൽ കൊറോണയുടെ രണ്ടാമത്തെ വേവ് ഉണ്ടായ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എമ്പാടും പറന്ന് നടന്ന് ഓക്സിജൻ മെഡിക്കൽ വിവിധ ഉപകരണങ്ങൾ എല്ലാത്തിന്റെ സപ്ലൈ നടത്തുന്ന ഒരു ഹെവി കാർഗോ വിമാനം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ എന്നറിയപ്പെടുന്ന അമേരിക്കൻ വിമാനമായിരുന്നു അത് ഈ വിമാനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യ ഇന്ത്യൻ എയർഫോഴ്സ് ഇതിന്റെ പത്തെണ്ണത്തിനാണ് ഓർഡർ നൽകുന്നത് പത്തനത്തിന്റെ ആദ്യ ബാച്ച് വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയപ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് മനസ്സിലായി ഇത് വലിയ ഉപകാരമുള്ള ഒരു ഹെവി കാർഗോ മെഷീൻ ആണെന്നുള്ളത് അങ്ങനെ ഇന്ത്യ ബോയിങ്ങിനെ ബോയിങ് ആയിരുന്നു ഇതിന്റെ നിർമ്മാണത്തിലുണ്ടായിരുന്നത് ഈ വിമാനങ്ങളുടെ കൂടുതൽ എണ്ണത്തിനായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷെ ബോയിങ് അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ ലൈൻ നിർത്താനായിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു കാരണം രണ്ടായിരത്തി ഏഴിലെ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ലോകരാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ എയർഫോഴ്സിൽ നിന്നും ഒക്കെ ഇതിനായിട്ട് ഉണ്ടായിരുന്ന ഓർഡറുകൾ വളരെ കുറയുകയും താല്പര്യമായിട്ട് ബോയിങ്ങിന് അതൊരു നഷ്ടക്കച്ചവടമായി മാറുകയാണ് ഉണ്ടായത് നിർമ്മാണത്തിലിരുന്ന അഞ്ച് വിമാനം ഓർഡർ ഇല്ലാതെ ബാക്കിയുണ്ട് എന്ന് ബോയിങ് അറിയിക്കുകയും ഇന്ത്യ അതിന്റെ ഓർഡർ നൽകുന്നതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരുന്ന സമയത്ത് കാലഘട്ടത്തിൽ തന്നെ ഖത്തർ നാല് വിമാനത്തിനായിട്ട് ഓർഡർ നൽകി അവശേഷി ഒറ്റയൊരു വിമാനം കൊണ്ട് ഇന്ത്യ തൃപ്തിപ്പെടേണ്ടി വന്നു അങ്ങനെ ഇന്ത്യയുടെ കയ്യിൽ ആകെ പതിനൊന്ന് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ബോയിംഗ് ഇതിന്റെ പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമേരിക്കക്കും ലോകത്തെമ്പാടുമുള്ള ഇതുപയോഗിച്ചിരുന്ന എയർഫോഴ്സുകൾക്കും ഇതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു കുറവ് മനസ്സിലാക്കുന്നത് ഏകദേശം എഴുപത്തേഴ് ടണ്ണോളമാണ് ഈ ഒരു വിമാനം വഹിക്കാൻ കഴിയുന്നത് അത്രയും വഹിക്കാൻ കഴിയുന്ന മറ്റൊരു വിമാനം ഇപ്പോൾ അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ നിർമ്മാണത്തിലില്ല ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് പുതുക്കി മറ്റൊരു വേർഷനായിട്ട് ഇറക്കുകയോ എന്ന് പറയുന്ന പ്രായോഗികമായിട്ട് അത്ര വളരെ ചെലവേറിയ ഒരു കാര്യമാണ് മാത്രമല്ല ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞ ഗ്ലോബ് മാസ്റ്റർ ഇരുന്നൂറ്റി എഴുപത്തെ ഒമ്പത് എണ്ണത്തോളം ഉണ്ട് അമേരിക്കയുടെ കയ്യിൽ ആവശ്യത്തിനുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പത് വരെ ഈ വിമാനങ്ങൾ മാറ്റി മറ്റൊരു വിമാനത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യ ഉൾപ്പെടെ വളർന്നു വരുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബ് മാസ്റ്ററിൻ്റെ കുറവ് അത് ശരിക്കും ഒരു കുറവായി തന്നെ എന്ന് നിലനിൽക്കും ഇതിൻ്റെ ഏതാനും ചില പ്രത്യേകതകൾ പെട്ടെന്ന് ഞാൻ പറയാം ഒരു കിലോമീറ്റർ റൺവേയിൽ പോലും വളരെ ദുർഘടകരമായിട്ടുള്ള മരുഭൂമിയിലും കല്ല് നിറഞ്ഞ പ്രദേശങ്ങളിലുമൊക്കെ ലാൻഡ് ചെയ്യാനായിട്ട് ഈ വിമാനത്തിന് സാധിക്കും കൂടാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വണ്ണിന്റെ കൂടെ തന്നെ എപ്പോഴും ഒരു ഗ്ലോബ് മാസ്റ്റർ കൂടെ പറക്കുന്നുണ്ടാവും അഫ്ഗാനിലെയും ഇറാനിലെയും ഒക്കെ ഇറാഖിലെയും ഒക്കെ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും അധിക സഹായകരമായിട്ടുള്ള ട്രൂപ്പിനെ പെട്ടെന്ന് നീക്കാനായിട്ടും ഹെവി എക്യൂപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് നീക്കാനായിട്ടും ഒക്കെ ഏറ്റവും സഹായിച്ച ഒരു വിമാനമായിരുന്നു മാസ്റ്റർ രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ അവസാന ബാച്ച് നിർമ്മിച്ചത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് മുന്നേ പറഞ്ഞൊരു വിമാനമായിട്ട് ഈ ഗ്ലോബ് മാസ്റ്ററിനെ പറയാം അതിന്റെ നിർമ്മാണം നിർത്തി അതിന്റെ ഒരു ആവശ്യകത ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി വന്നപ്പോഴത്തേക്ക് അതിന്റെ അത് ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ഇനിയും ഒരു മുപ്പത് വർഷം നിർമ്മിക്കാമെന്ന ഒരു നിർമ്മിതി ഇടയ്ക്ക് വെച്ച് നിർത്തപ്പെടേണ്ടി വന്നിട്ടു വന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് മാസ്റ്ററിൽ കാണാം ഏതാണേലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെ ഒരു അബദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല ഇന്ത്യയുടെ എല്ലാ സൈനിക തന്ത്രപരമായിട്ടുള്ള അക്വിസീഷനുകളും പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതും വിദേശത്തുനിന്ന് വാങ്ങുന്നതും നിർമ്മിക്കുന്നതും എല്ലാം ഇതുപോലത്തെ ഒരു ഡിലേ ഉണ്ട് ഇന്ത്യയുടെ ഒരു സിസ്റ്റത്തിൻ്റെ നമുക്കറിയാവുന്ന ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിലേ സൈനിക കാര്യത്തിലും പ്രതിരോധ കാര്യത്തിലും ഉണ്ട് അതുതന്നെ ആയിരിക്കാം ഗ്ലോബ് മാസ്റ്ററിനും വിനിയായത് ഏതാണേലും മറ്റൊരു ഗ്ലോബ് മാസ്റ്ററിനെ വെല്ലാൻ കഴിയുന്ന ഒരു വിമാനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം